ഓരോ സ്ഥലങ്ങളിലും പോയി അദ്ദേഹത്തിന്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള ഒരു കൊച്ചുകുട്ടിയത്രേ അലഞ്ഞലഞ്ഞലഞ്ഞ് അവസാനം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ചിത്രകാരന്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള ഒരു കൊച്ചുകുഞ്ഞ് ആ വീട്ടിലുണ്ട് അവനെ കാണുമ്പോൾ ചിത്രകാരന്റെ മനസ്സിൽ സന്തോഷമായി എന്താണ് ഞാൻ ചിന്തിക്കുന്ന ആ ഉണ്ണിയേശുവിന്റെ ഭാവമുള്ള ആ ഒരു കൊച്ചുകുട്ടി ഇതാ ഈ വീട്ടിലിരിക്കുന്നു അവൻ രക്ഷകർത്താക്കളോട് സംസാരിച്ചു ഞാനൊരു ചിത്രകാരനാണ് എന്റെ പേര് മൈക്കൽ ആഞ്ചലോസ് എന്നാണ് ഞാൻ ആദ്യമായി ഒരു ഉണ്ണിയേശുവിന്റെ പടം വരയ്ക്കാൻ പോകുകയാണ് ആ ഉണ്ണിയേശുവിന്റെ പടം വരയ്ക്കുവാൻ പറ്റിയ മുഖമുള്ള ഒരു കുട്ടി അങ്ങയുടെ മകനാണ് അതുകൊണ്ട് ഈ മകനെ രണ്ടു ദിവസം എന്റെ അടുത്തൊന്ന് കൊണ്ടിരിക്കണം ഞാൻ അവനെ നോക്കിയിട്ട് ചിത്രം വരയ്ക്കാം എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്കും അച്ഛനും സന്തോഷമായി കാരണം എന്റെ മകനെ നോക്കിയിട്ട് ഇതാ ഒരു ഉണ്ണിയേശുവിന്റെ ചിത്രം വരയ്ക്കുവാൻ പോകുന്നു അഭിമാനത്തോടുകൂടി അവർ ആ കുട്ടിയെ ആ ചിത്രകാരന്റെ മുന്നിൽ കൊണ്ടിരുത്തി ആ ചിത്രകാരൻ ആ കുട്ടിയെ നോക്കിയിട്ട് ആദ്യമായി ഉണ്ണിയേശുവിന്റെ ചിത്രം വരച്ചു അത് ലോകത്തിന് സമ്മാനിച്ചു വർഷങ്ങൾ കഴിഞ്ഞോ വർഷങ്ങൾ 10-30 കഴിഞ്ഞപ്പോൾ ഇതേ ചിത്രകാരന്റെ മനസ്സിൽ വീണ്ടും ഒരു ആഗ്രഹമുണ്ടായി ഇനി എനിക്കൊരു യൂദാസിന്റെ പടം വരയ്ക്കണം അതിന് ഓമനത്ത മുഖമുള്ള ഒരു കുട്ടിയെ പോരാ ഒറ്റ നോട്ടത്തിൽ ക്രൂരനാണെന്ന് തോന്നിക്കുന്ന ക്രൂരഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ കിട്ടണം ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് വേണം എനിക്ക് യൂദാസിന്റെ പടം വരയ്ക്കാൻ ആ ചിത്രകാരൻ വീണ്ടും ഈ ക്രൂരഭാവമുള്ള ഒരു ചെറുപ്പക്കാരൻ തിരക്കി നടക്കുകയാണ് കവലകളിൽ നോക്കി സംഘർഷം നടക്കുന്ന മേഖലകളിൽ അന്വേഷിച്ചു ജയിലുകളിൽ പോയി അവിടെയാണല്ലോ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരുള്ളത് അവിടെ എല്ലാം അന്വേഷിച്ചു കണ്ടില്ല നിരാശനായി ചിത്രകാരൻ നടക്കുന്ന സമയത്ത് എതിരെ ഒരു യുവാവ് നടന്നു വരുന്നു ഒരു യുവാവ് നടന്നു വരുന്ന സമയത്ത് ഈ ചിത്രകാരൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ സന്തോഷം തോന്നി തനിക്ക് തന്റെ ഭാവനയ്ക്കനുസരിച്ച് താൻ ഏത് ഒരു യുവാവിനെയാണോ അന്വേഷിച്ച് നടക്കുന്നത് ആ ഒരു യുവാവ് ആ തന്റെ മുന്നിൽ നിൽക്കുന്നു ഉടൻ തന്നെ ആ ചിത്രകാരൻ അയാളെ തടഞ്ഞെടുത്തിട്ട് പറഞ്ഞു അല്ലയോ സഹോദര ഞാനൊരു ചിത്രകാരനാണ് ഞാനൊരു പടം വരയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ തിരക്കി നടന്നതാണ് എനിക്കൊരു യൂദാസിന്റെ പടം വരയ്ക്കണം അതിന് പറ്റിയ മുഖമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരു രണ്ടു ദിവസം എന്റെ അടുത്തൊന്ന് നിൽക്കണം നിങ്ങളെ നോക്കിയിട്ട് ഞാൻ ഈ ഒരു യൂദാസിന്റെ പടം വരയ്ക്കട്ടെ എന്ന് പറയുമ്പോൾ ആ തന്റേടിയായ ആ യുവാവ് ആ ചിത്രകാരന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാണ് ചിത്രകാരൻ ഞെട്ടിപ്പോയി യൂദാസിന്റെ പടം വരയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ തന്റേടിയായ ക്രൂരഭാവമുള്ള ഈ ചെറുപ്പക്കാരൻ എന്തിനാണ് പൊട്ടിക്കരയുന്നത് അന്വേഷിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ് അല്ലയോ ചിത്രകാര എന്റെ അമ്മ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു ഉണ്ണിയേശുവിന്റെ ചിത്രം വരയ്ക്കുവാൻ വേണ്ടിയിട്ട് എന്റെ അമ്മയെ അച്ഛനെയും എടുത്തു നിന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി ഒരു ഉണ്ണിയേശുവിന്റെ ചിത്രം വരച്ച ആ ഉണ്ണിയേശുവിന്റെ മുഖഭാവമുള്ള ആ ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ ഞാൻ ഇന്ന് 10-30 വർഷം കഴിഞ്ഞപ്പോൾ ആ ഉണ്ണിയേശുവിന്റെ മുഖഭാവമുള്ള ഞാൻ ക്രൂരനായ യൂദാസിന്റെ മുഖഭാവമായി മാറി ക്രൂരനായി മാറേണ്ടി വന്നു ആ ഉണ്ണിയേശുവിന്റെ ചിത്രം വരച്ച് എന്നെ യൂദാസിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പൊട്ടിക്കരഞ്ഞതാണ് ചിന്തിച്ചു നോക്കൂ ഒരു ഉണ്ണിയേശുവിന്റെ ഭാവമുള്ള ഒരു കുട്ടി അവൻ വളർന്നു വരുന്ന സാഹചര്യം അവൻ വളർന്ന് വലുതാകുന്ന സമയത്ത് അവനൊരു യൂദാസായി മാറണമെങ്കിൽ അവന് കിട്ടിയ സംസ്കാരം എന്താണ് അവന് കിട്ടിയ വിദ്യാഭ്യാസം എന്താണ് അവന് കിട്ടിയ കൂട്ടുകാരെങ്ങനെയാണ് അവനെ പഠിപ്പിച്ച അച്ഛനമ്മമാരെങ്ങനെയാണ് ഈ സംസ്കാരം മുലച്ചിട്ട് വന്നതുകൊണ്ടാണ് ഒരു ഉണ്ണിയേശുവായി ജനിച്ചു വന്ന ആ കുട്ടിക്ക് ഒരു യൂദാസായി മാറാൻ കഴിഞ്ഞതെങ്കിൽ ഇവിടെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കാഴ്ചപ്പാട് ഇവിടെ ഒരു കൊച്ചുകുട്ടിയായിരിക്കുന്ന ഒരാൾ ശാഖയിൽ വരുന്ന സമയത്ത് ആദർശധീരനായി വളർന്നു വരുവാൻ സാധിക്കുന്നു ആ ആദർശം ജീവിതത്തെ അവസാനം വരെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഒരു മണിക്കൂർ ശാഖ എന്നുള്ള പദ്ധതി അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ആദർശധീരന്മാരായിട്ടുള്ള യുവാക്കളെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രം ഇവിടെ നിന്നാണ് അനവധി നിരവധി നേതാക്കന്മാരെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു മണിക്കൂർ ശാഖയിൽ നിന്ന് കിട്ടുന്ന സാംസ്കാരിക മൂല്യങ്ങൾ അതൊരു ഉണ്ണിയേശുവായി വളർന്നു വരുന്ന ഒരാളെ യൂദാസായി മാറ്റാനുള്ളതല്ല അവരെ ഉണ്ണിയേശുവായി നിലനിർത്തുവാനുള്ള സംസ്കാരമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് മുതിർന്നവർക്ക് കിട്ടേണ്ടത്.
സ്വാമി വിവേകാനന്ദന്റെ ഒരു കഥ പറയാം, ഒരു അനുഭവം. അദ്ദേഹം പഠിക്കുന്ന സമയത്ത് നരേന്ദ്രൻ എന്നാണ് വിളിച്ചിരുന്നത്. ആ നരേന്ദ്രൻ എന്നുള്ള കുട്ടിയുടെ മുന്നില് ആ ക്ലാസ്സിൽ ആ കുട്ടിയുടെ ക്ലാസ്സിൽ അധ്യാപകൻ, പ്രധാന അധ്യാപകൻ വന്നു എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ആരാകണം വളർന്നു വരുന്നാൽ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരാൾ, ഒരു കുട്ടി എഴുതേണ്ടത് എനിക്ക് ഡോക്ടർ ആവണം, മറ്റൊരാൾ എനിക്ക് പറഞ്ഞു എനിക്ക് എഞ്ചിനീയർ ആവണം, മറ്റൊരാൾ പറഞ്ഞു എനിക്ക് പോലീസ് ഓഫീസർ ആവണം. ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ അംബീഷൻ എന്താണെന്നുള്ള കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. നരേന്ദ്രനോട് അധ്യാപകൻ ചോദിച്ചു, നിനക്ക് ആരാകണമെന്ന് ചോദിച്ചപ്പോൾ ഈ നരേന്ദ്രൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടി പറഞ്ഞത്, എനിക്കൊരു കുതിരവണ്ടിക്കാരനാണോന്നാണ്. എനിക്കൊരു കുതിരവണ്ടിക്കാരനാകണമെന്ന് പറഞ്ഞ സമയത്ത് ആ ക്ലാസ്സിൽ അധ്യാപകൻ ഉൾപ്പെടെ മുഴുവൻ വിദ്യാർത്ഥികളും പൊട്ടിച്ചിരിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി നരേന്ദ്രൻ, എല്ലാ കാര്യങ്ങളിൽ ഉഷാറായി നിൽക്കുന്ന നരേന്ദ്രന്റെ ആഗ്രഹം ഒരു കുതിരവണ്ടിക്കാരനാകണമെന്നാണ്. എല്ലാവരും ഭയങ്കരമായി പൊട്ടിച്ചിരിച്ചു, ഇവനെ കളിയാക്കി. അവന് വിഷമം, കാരണം വീട്ടിൽ ചെന്നാൽ അമ്മ ചോദിക്കും സ്കൂളിൽ നടന്ന കാര്യങ്ങൾ എന്താണ് എന്ന്. അമ്മ ചോദിക്കുമ്പോൾ അമ്മയോട് ഞാൻ ഇത് പറയേണ്ടി വരും, കള്ളം പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എനിക്കിത് സത്യം പറയേണ്ടി വരും. അപ്പൊ എന്നെ അമ്മ വഴക്ക് പറയുമോ, എന്നെ അടിക്കുമോ എന്ന ഭയത്തോടുകൂടി വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചോദിക്കുന്നു, അമ്മയുടെ മുന്നിൽ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ആ അമ്മ മകനെ വഴക്ക് പറഞ്ഞില്ല, തല്ലിയില്ല, മറിച്ച് ആ മകന്റെ മുഖവും കാലും കൈയും കഴുകി, മുഖവും കഴുകി നേരെ അവനെ പൂജാമുറിയിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ആ മകനോട് അമ്മ പറഞ്ഞു കൊടുത്തു, മകനെ നീ ഒരു കുതിരവണ്ടിക്കാരനാകുന്നതിൽ അമ്മയ്ക്ക് അഭിമാനമാണ്, സന്തോഷമാണ്, പക്ഷെ നീ എങ്ങനെയുള്ള ഒരു കുതിരവണ്ടിക്കാരനാകണം എന്നുള്ളത് അതാ അമ്മ കാണിച്ചു തരാം. പൂജാമുറിയിൽ തൂക്കിയിട്ടേക്കുന്ന അർജുനനെ പിന്നിലിരുത്തിക്കൊണ്ട് രഥം തെളിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഫോട്ടോ നോക്കിക്കൊണ്ട്, പാർത്ഥസാരഥിയായ കൃഷ്ണന്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് മകനോട് അമ്മ പറഞ്ഞു കൊടുത്തു, നീ ഇതേപോലെ ഒരു കുതിരവണ്ടിക്കാരനാകണം, അമ്മയ്ക്ക് അഭിമാനമാണ് എന്ന് മകനോട് പറഞ്ഞുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ മകൻ വളർന്നു. അമ്മ കൊടുത്ത സംസ്കാരം അവനിൽ കത്തിച്ചലിച്ചു, അവൻ വളർന്നു വലുതായി. അവൻ പിൽക്കാലത്ത് നമുക്കറിയപ്പെട്ടു സ്വാമി വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടു. എവിടെയാണ് അദ്ദേഹം പോയത്? അമേരിക്കയിൽ നടക്കുന്ന ലോകമഹാസമ്മേളന വേദിയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു കാശായ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ വേദിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം എല്ലാവരും പാനിൽ ഷൂട്ടും ഒക്കെ ഇട്ട് വന്ന് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഭാരതത്തിൽ നിന്ന് പോകുന്ന പോയ ഒരു ചെറുപ്പക്കാരൻ, ഭാരതത്തിന്റെ പ്രതിനിധിയായി ചെന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കാശായ വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിനെ നോക്കി കളിയാക്കി. ഇങ്ങനെ ഓരോരുത്തരുടെയും സംസാരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം സ്വാമി വിവേകാനന്ദന്റെ സമയമായി. സ്വാമി വിവേകാനന്ദൻ സംസാരിക്കുവാൻ മൈക്കിന്റെ മുന്നിൽ വന്നപ്പോൾ വീണ്ടും പൊട്ടിച്ചിരികൾ ഉയർന്നു. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ടത്, സ്വാമി വിവേകാനന്ദൻ സംസാരിക്കാൻ തുടങ്ങി. അമേരിക്കയിൽ ചെന്ന ലോകമത സമ്മേളന വേദിയിൽ ആദ്യത്തെ സംസാരം, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്തതോടുകൂടി ആ ഹാള് നിശബ്ദമായി. കാരണം ഇന്ന് ഇതേവരെ ഇത്രയും പേര് സംസാരിച്ചിട്ടും ഈ ഒരു സംബോധന അവിടെ ഉണ്ടായിട്ടില്ല. ഭാരതത്തിൽ നിന്ന് വന്ന ഒരു യുവസന്യാസി അമേരിക്കയിൽ വന്നിട്ട് എല്ലാവരെയും സഹോദരി സഹോദരന്മാരെ എന്നുള്ള സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാനുള്ള കാഴ്ചപ്പാട്, ഇത് ഭാരതത്തിനുമല്ലാതെ വേറൊരു രാജ്യത്തിനും ഉണ്ടാവില്ല. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ അവിടെ പ്രധാനപ്പെട്ട വ്യക്തിത്വമായി മാറി. ഇത് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്ന് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടിയ സംസ്കാരമാണ്, അമ്മ പകർന്നു കൊടുത്ത സംസ്കാരമാണ്, നമ്മുടെ നാട്ടിലുണ്ടായ സംസ്കാരമാണ്. ഈ സംസ്കാരത്തിന്റെ മൂലച്യുതിയാണ് ഇന്ന് പലപ്പോഴും നമുക്ക് പലയിടത്തും കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ, ഈ സംസ്കാര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 1962 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യൻ മിലിറ്ററിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് മുഴുവൻ സ്വയംസേവകരും അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിച്ചെല്ലണമെന്ന് സംഘത്തിന്റെ സർക്കാരി വാഗ് പറഞ്ഞപ്പോൾ അവിടെ ആയിരക്കണക്കിന് സ്വയംസേവകരാണ് ഇന്ത്യൻ മിലിറ്ററിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയത്. അതിന്റെ ഫലമായിട്ടാണ് ആ വർഷം നടന്ന റിപ്പബ്ലിക് പരേഡിലെ നൂറുകണക്കിന് സ്വയംസേവകര് മാർച്ച് ചെയ്യേണ്ടി വന്നു.
ഇന്ത്യൻ ഗവൺമെന്റ് ക്ഷണിച്ചുകൊണ്ട്. അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സംഘത്തിന്റെ രണ്ടാമത്തെ സർസംഘചാലകനായിട്ടുള്ള മാധവ സദാശിവ ഗോൾവക്കറോട് ചോദിച്ചു. ആരാണ് ചോദിക്കുന്നത്? അന്നത്തെ കരസേനാ മേധാവി ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഈ പട്ടാളത്തെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിക്കണം, പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം മലയുടെ മുകളിൽ പോയി നിന്ന് യുദ്ധം ചെയ്യാനുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, കടൽ തീരത്ത് പോയി യുദ്ധം ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, കടലിൽ പോയി യുദ്ധം ചെയ്യുവാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഒരു പട്ടാളക്കാരൻ മരണപ്പെട്ടാൽ അവന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കും, അവന് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കും. ഒരു പട്ടാളക്കാരന് അംഗവൈകല്യം സംഭവിച്ചാൽ അവന്റെ കാര്യങ്ങൾ നോക്കാൻ പട്ടാളത്തിന്റെ സംവിധാനങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പട്ടാളത്തെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഈ ആർ എസ് എസിന്റെ പ്രവർത്തകർ ഇറങ്ങിത്തിരിച്ചത് എന്ന് കരസേനാ മേധാവി സംഘത്തിന്റെ സർസംഘചാലകനോട് ചോദിക്കുകയാണ്. വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് സർസംഘചാലകൻ കൊടുത്ത മറുപടി, അത് ഞങ്ങൾക്ക് വലിയ ട്രെയിനിങ് ഒന്നും വേണ്ട, ശാഖയിൽ കബഡി കളിക്കുന്നത് കൊണ്ട് അവർക്ക് എല്ലാ മേഖലകളെയും തരണം ചെയ്യുവാൻ കഴിയും, എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ശാഖയിലേക്ക് നടക്കുന്ന, ഒരു മണിക്കൂർ ശാഖയിൽ നടക്കുന്ന കബഡികളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ പ്രചോദനം കിട്ടിയത്. എന്താണ് ഒരു കബഡികളിൽ നിന്ന് ചെറിയ വലിയൊരു പ്രചോദനം കിട്ടുക എന്ന് പറയുന്നത്? ഇന്ന് നമ്മള് ഇവിടെ കബഡി കളിക്കുന്ന നമ്മൾ കണ്ടു, ഏഴ് പേരൊരു ടീമിൽ, ഏഴ് പേരൊരു ടീമിൽ. ഒരാൾ കബഡി കളഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അയാളെ അവിടെ പിടിച്ചിട്ടാൽ അവിടെ വീഴുന്ന അയാൾ മരിച്ചു എന്നാണ് പറയുക. ആ മരിച്ചുപോയ ഒരാൾ അവിടെ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരാൾ വീണ്ടും കയറി വന്നിട്ട് അല്ലെങ്കിൽ കയറി വരുന്ന ആളെ പിടിച്ചിട്ടാൽ അയാളെ ജീവൻ കൊടുക്കുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു ജീവിതവും മരണവും തമ്മിലുള്ള ഒരു കളി സ്വയം ചെയ്യവർക്ക് എങ്ങനെയാണ് അമരത്വമായി മാറുന്നത്? അതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. രാഷ്ട്രത്തിന് പലതരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് കൊല്ലം ജില്ലയിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഒന്ന്, പെരുമ്പൻ ദുരന്തം നടന്ന സമയത്ത് അവിടെ ആയിരക്കണക്കിന് സ്വയം സേവകരാണ് ദിവസങ്ങളോളം നിന്ന് സേവാപ്രവർത്തനം ചെയ്തത്. പിന്നെ കാണുവാൻ സാധിച്ച് സുനാമി വന്ന സമയം കരാഗപ്പള്ളി ആ ഭാഗങ്ങളിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള സ്വയം സേവകർ പോലും ഒരു മാസം ലീവ് എടുത്ത് സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവിടെ സേവന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നിൽക്കുവാൻ സാധിച്ചത് ഈ ഒരു കബഡികളിൽ നിന്നാണ്. ഇതാണ് ഒരു മണിക്കൂർ ശാഖയിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം. എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനം മാറണമെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും സംഘത്തിന്റെ സ്വാധീനം അനിവാര്യമായി വരുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘം ഡോക്ടർജി നമ്മുടെ മുന്നിൽ തന്ന ഒരു മണിക്കൂർ ശാഖ എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലുള്ളൊരു വ്രതമാണ്, അത് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്, അത് നിത്യേന നിയമനം നടക്കേണ്ടതാണ്. അതുകൊണ്ട് സംഘത്തിന്റെ പ്രവർത്തനം ഇന്ന് എല്ലാവരും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു പ്രവർത്തനം ഇന്ന് 96 വർഷങ്ങളായി നിലയ്ക്കാതെ നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ മാറ്റങ്ങളും. നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഈ ഒരു മാറ്റം അനിവാര്യമല്ലേ? ഇന്ന് നമ്മുടെ നാട്ടിൽ അനവധി പ്രസ്ഥാനങ്ങളുണ്ട്. ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ ദേശീയതയോടൊപ്പം നിൽക്കുന്നു? ദേശീയതയോടൊപ്പം നിൽക്കുന്ന ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്? ഒരു പ്രസ്ഥാനത്തിനെ നമുക്ക് ദേശീയതയോട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടി ഉദയം ചെയ്ത അന്ന് മുതൽ ബലപ്രയോഗ സിദ്ധാന്തത്തിൽ കൂടിയാണ് അവരിന്ന് നേടിയിട്ടുള്ളതെല്ലാം. അതൊരിക്കലും സ്ഥിരമല്ല. കാരണം ചൈനയിൽ, റഷ്യയിൽ, കംബോഡിയയിൽ, ഇവിടെയൊക്കെ ഓരോ രാജ്യത്തിന്റെ ചരിത്രം എടുത്താൽ കോടിക്കണക്കിന് ആൾക്കാരെയാണ് ഉന്മൂലനം ചെയ്തിട്ടുള്ളത്. കംബോഡിയ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിൽ 95 ലക്ഷം ജനങ്ങൾ വസിക്കുന്ന ആ രാഷ്ട്രത്തിൽ 30 ലക്ഷം ജനങ്ങളെയാണ് പോർപോട്ട് എന്ന് പറയുന്ന ഭരണാധികാരി കൊന്നു തള്ളിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ഭരിച്ചവനോടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിന്റെ പേര് 30 ലക്ഷം പേരെ പോർപോട്ട് എന്ന് പറയുന്ന ഭരണാധികാരി കൊന്നു തള്ളി. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോഴും അവിടെ ഒരു വയലുണ്ട്, ഒരു വയൽ പ്രദേശമുണ്ട്. അതിനവർ പേര് കൊടുത്തിട്ടുണ്ട് കൊല വയലുകൾ.
ഈ കൊന്നുകൂട്ടിയ ആൾക്കാരെ ഒരുമിച്ചിട്ട് കൂട്ടിക്കെട്ടി കൂട്ടിയിട്ട് കത്തിച്ച സ്ഥലമാണ് കൊലവയലുകൾ എന്നും നമുക്ക് ആ രാഷ്ട്രത്തിൽ ചെന്നാൽ ആ ബോർഡ് കാണാൻ സാധിക്കും. അവിടെ വലിയ മരങ്ങളുണ്ട്, ആ മരങ്ങളിലെല്ലാം ഓരോ ഫലകങ്ങൾ തൂക്കിയിട്ടുണ്ട്. എന്തിനാണ് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കാലിൽ പിടിച്ച് ആ മരത്തിൽ അടിച്ചുകൊന്ന ചരിത്രം ആ മരങ്ങൾക്ക് പറയാനുണ്ട്? എന്തിനാണ് ഈ കുട്ടികളുടെ അച്ഛന്മാർ ഈ ഭരണപക്ഷത്തോട് യോജിക്കാത്തതിന്റെ പേരിൽ ഈ കുട്ടികളെ കൊന്ന ചരിത്രമാണ് അവിടെയുള്ളത്? അങ്ങനെ ഓരോ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന ഓരോ രാജ്യങ്ങളുടെയും അവസ്ഥ വളരെ വളരെ ദയനീയമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അവർക്കൊരു ദേശീയ കാഴ്ചപ്പാടില്ല. ദേശീയ കാഴ്ചപ്പാടില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ രാഷ്ട്രം 1947 മുമ്പ് ഒറ്റ രാഷ്ട്രമായിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനും ഒറ്റ രാഷ്ട്രമായിരുന്ന സമയത്ത് ഈ രാഷ്ട്രത്തെ രണ്ടായി വിഭജിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വന്നു. ഈ രാഷ്ട്രത്തെ രണ്ടായി വിഭജിക്കണം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ടത് മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ചപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഈ രാജ്യം ഒന്നല്ല രണ്ടല്ല, ഈ രാജ്യം 16 രാജ്യങ്ങളാണ്, 16 കഷ്ണങ്ങളാണ്, ഒറ്റ രാജ്യമല്ല, ഇത് 16 വിഭജിക്കപ്പെടണം എന്ന് നമ്മൾ പറയുന്ന പാക്ഷയുടെ അടിസ്ഥാനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രമേയം പാസാക്കി ഈ രാജ്യം 16 കഷ്ണങ്ങളാക്കണമെന്ന് പറഞ്ഞു. ഇത് ദേശീയ ഒന്ന് ഒരു ദേശീയതയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കിയ മാർക്സിസ്റ്റ് പാർട്ടി, നമുക്കറിയാം 1947 മുതൽ 1956 വരെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാത്ത ഒരേ ഒരു പ്രസ്ഥാനമായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. എന്തുകൊണ്ടാണ് 9 വർഷക്കാലം ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുവാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായിരുന്നില്ല? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു 16 വിഭജിക്കണമെന്ന് പറഞ്ഞു, അത് നടന്നില്ല. മുഹമ്മദ് അലി ജിന്ന പറഞ്ഞ 2 വിഭജിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി അന്ന് മുതൽ 56 വരെയും കരിദിനം ആചരിച്ചു. ഈ കരിദിനത്തെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പുന്നോമന പുത്രനുണ്ട്, തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ള ഒരു പുസ്തകം എഴുതി, എന്റെ ഉള്ളിൽ കടലിരമ്പുന്നു എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ഇന്ന് പല ലൈബ്രറികളും അത് കിട്ടും. അത് അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യദിനത്തെ കുറിച്ചിട്ടാണ്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ വളരെ ആഗ്രഹത്തോടു കൂടിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു തകഴി ശിവശങ്കരപ്പിള്ള. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും സ്വാതന്ത്ര്യം ആഘോഷിക്കുവാൻ പാടില്ല. അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് എന്റെ കുട്ടനാട് തകഴിയിൽ എന്റെ ഗ്രാമപ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് കുരുത്തോല കെട്ടി 5 തിരിയിട്ട നിലവിളക്കുകൾ കൊളുത്തി ജനങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം ആഘോഷിക്കാതെ ഒരു വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് വളരെ വിഷമത്തോടെ ഇത് കാണേണ്ട ഗതികേടായിരുന്നു എനിക്കുണ്ടായിരുന്നെന്ന് ആ പുസ്തകത്തിൽ തകഴി ശിവശങ്കരപ്പിള്ള എഴുതുന്നു. പിന്നെ എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ 1957 നമ്മളിന്ന് പറയുന്നു ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടി, ശരിക്കു പറഞ്ഞാൽ ആ മാർക്സിസ്റ്റ് പാർട്ടി ആദ്യമായി അധികാരത്തിൽ വന്നതും 56 നടന്ന നമ്മുടെ ശബരിമല ക്ഷേത്രം തീവച്ച കേസുമായി ബന്ധപ്പെട്ടാണ്. ആ ശബരിമല ക്ഷേത്രം തീ കത്തിച്ചപ്പോൾ അതിന്റെ പ്രതികളെ ഒരാളെ പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരു സർക്കാരും തയ്യാറായിരുന്നില്ല, കോൺഗ്രസ് പോലും തയ്യാറായിരുന്നില്ല. അപ്പോൾ വീട് വീടാന്തരം കയറിയിറങ്ങി ഇവിടുത്തെ മുഴുവൻ ഹിന്ദു ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമല കേസിലെ പ്രതികളെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഓരോ ഹിന്ദു വീടുകളിലും കയറി വോട്ട് ചോദിച്ചുകൊണ്ട് ആദ്യമായി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് വരെയും ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതികളെ പോലും പിടിക്കുവാനോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനോ സാധിച്ചില്ല. അന്ന് ഹിന്ദുവിനെ വഞ്ചിച്ചുകൊണ്ടാണ് അധികാരത്തിൽ കയറി. ഈ അധികാരത്തിൽ വന്നതിനു ശേഷം ആ 57 സ്വാതന്ത്ര്യദിനം ഒരു അധികാരത്തിൽ വന്നതുകൊണ്ട് അധികാരത്തിന്റെ ആ രുചി മണത്തപ്പോൾ അന്ന് വരെയും കരിദിനം ആചരിച്ച 56 വരെയും കരിദിനം ആചരിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വശാസ്ത്രങ്ങൾ അടിസ്ഥാന പ്രമാണങ്ങൾ മാറ്റി അവർ 57 ദേശീയ പതാക ഉയർത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറായി.
നമ്മൾ ആലോചിച്ച് നോക്കണം. സ്വന്തം നിലനിൽപ്പ് വന്നപ്പോൾ, അധികാരത്തിന്റെ മണമറിഞ്ഞപ്പോൾ ദേശത്തിന്റെ ദേശീയ പതാക ഉയർത്തുവാൻ തയ്യാറായ മാർക്സിസ്റ്റ് പാർട്ടിയാണ് 57 മുതൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ വരുന്നത്. അവരാണ് ഇന്ന് നാടുനീളെ നമ്മൾ ദേശീയതയെക്കുറിച്ച് പറയുന്നത്. 47 മുതൽ 56 വരെയും സ്വാതന്ത്ര്യ ദിനം കരിദിനം ആചരിച്ചവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പം സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയത കാഴ്ചപ്പാട് 1925 സംഘം ആരംഭിക്കുന്നത് തന്നെ ഈ രാഷ്ട്രത്തിന്റെ ദേശീയത ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്, ദേശീയതയെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സംഘം ഈ 96 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചത് എന്താണ്? എല്ലാ മേഖലകളിലും നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു. ഈ രാഷ്ട്രം 1000 വർഷം